എന്തുട്ടോ ഇതാ ഇതാ ഇവസെ മമ്മയുടെ കയ്യില്. അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഒരു വ്ളോഗാണ്, എൻ്റെ ഫസ്റ്റ് വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഒരു അതിമനോഹരമായ ഒരു പ്ലേസിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത്. അൽനൂർ ഐലാൻഡ് ആണ്, ഷാർജയിലാണ് അൽനൂർ ഐലാൻഡ് ഉള്ളത്. ഞങ്ങളെ റൂമിൽ നിന്ന് ഒരു 2 മിനിറ്റ് അത്രേ ഉള്ളൂ അൽനൂർ ഐലാൻഡിലേക്ക് കേട്ടോ. അപ്പോൾ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാക്കും, ഫസ്റ്റ് വ്ളോഗാണ്, അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ചിരിക്കുക. പിന്നെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, അപ്പോൾ അതിനനുസരിച്ച് ഞാൻ മാറ്റുന്നതാണ്. അപ്പോൾ അൽനൂർ ഐലാൻഡിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കാർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുകയാണ്. ഓൺലൈനിലായിട്ടാണ് കാർ പാർക്ക് ചെയ്യുന്നത്. പിന്നെ കൊറോണൻ്റെ ഇഷ്യൂസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇവിടെ നല്ല സേഫാണ്, നല്ല കേസായാലും നല്ല കുറവുണ്ട്. പിന്നെ നമ്മൾ അതിനനുസരിച്ച് ശ്രദ്ധിച്ചാൽ മതി. മാസ്ക് ഇട്ടിട്ടും സാനിറ്റൈസർ കയ്യിൽ വെച്ചിട്ടും നല്ല കെയർ ചെയ്താൽ മതി. എല്ലാവരും പുറത്തേക്ക് ചാടാൻ തുടങ്ങിയിട്ടുണ്ട്. ഫാമിലീസാണ് അധികവും പുറത്തേക്ക് കുട്ടികളെ കൊണ്ട് കുറേ 4-5 മാസം ഉള്ളിൽ തന്നെ ഇരിക്കല്ലേ. അപ്പോൾ എല്ലാവരും അധികവും ഫാമിലിയാണ് ഇവിടെ ഉള്ളത് കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ ആണ്, ഐലാൻഡിൻ്റെ ഫ്രണ്ട് വ്യൂ ആണ് കേട്ടോ. ഈത്തപ്പനം തോട്ടം അവിടെ ടിക്കറ്റ് കൗണ്ടറാണ് കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഈത്തപ്പനം തോട്ടം, നല്ല ഭംഗിയുണ്ട്. അവിടെ അധികവും കുട്ടികളെ കൊണ്ടാണ്, കുറേ ഫാമിലീസ് ഉണ്ട്, നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ചൂടുണ്ടോ വെച്ചാൽ നല്ല ചൂടുണ്ട്, എന്നാൽ കുറവാണെന്ന് വെച്ചാൽ നല്ല കുറവുണ്ട്. അങ്ങനെ ഒരു ഇപ്പോൾ സമയം 6 മണിയാണ്, എന്നാലും കുറച്ച് ഹ്യൂമിഡിറ്റി ഉണ്ട്, കുറച്ച് ചൂടുണ്ട്. അപ്പോൾ ഈ വ്യൂ ഒക്കെ ഇങ്ങനെ മെല്ലെ ഞാൻ എടുത്തിട്ട് ഞങ്ങൾ കുറച്ച് ഫ്രണ്ടിലേക്ക് ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ കുറച്ച് തണലുണ്ട്, അങ്ങോട്ടൊക്കെ നടന്നു. അപ്പോൾ ഇപ്പോൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓൺലൈൻ കാര്യങ്ങളും പാർക്കിങ്ങിൻ്റെ. അപ്പോൾ കുട്ടീനെ കൊണ്ട് ഞങ്ങൾ ആ ടിക്കറ്റ് കൗണ്ടറിൻ്റെ അവിടെ കുറച്ച് തണലുണ്ട് അങ്ങോട്ടാണ്. എല്ലാവരും ടിക്കറ്റ് എടുക്കുന്ന സേഫ് ഡിസ്റ്റൻസ് ഒക്കെ കീപ്പ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ. കെയറിങ്ങും എല്ലാവരും നല്ല ശ്രദ്ധിച്ചിട്ട് തന്നെയാണ് ടിക്കറ്റ് കൗണ്ടറിൽ. നല്ല വെയിലാണ്, വെയിലും കണ്ടോ പക്ഷേ എക്സൈറ്റഡ് ആയിട്ടുണ്ട് വെള്ളം കണ്ടിട്ട്. ബോസ് ഹായ് എടുത്തു, ബോസ് ഹായ്. നല്ല സെക്യൂരിറ്റി ആണ് കേട്ടോ അവിടെ, ചെക്കൊക്കെ ചെയ്തിട്ടുള്ളൂ. ഉള്ളിലേക്ക് വിടാം. ഈ ചെറിയൊരു പാലം കഴിഞ്ഞിട്ടാണ് നമ്മൾ ഐലാൻഡിലേക്ക് പോകണം. ഫുൾ പച്ചപ്പാണ് കേട്ടോ അതിലുള്ള ഇവിടെ, നല്ലൊരു ഫീല്. അങ്ങനെ ഞങ്ങൾ ഉള്ളിലേക്ക് കയറിട്ടോ, ടെമ്പറേച്ചറൊക്കെ ചെക്ക് ചെയ്തു, ഞങ്ങളൊക്കെ ഓക്കെ ആണ്. അപ്പോൾ ഞങ്ങൾ ഉള്ളിൽ കയറി, എന്ത് അടിപൊളി പ്ലേസാണ്. ആ പാലത്തിൻ്റെ അവിടെയാണ് ഞങ്ങൾ ഉള്ളത്. നല്ല കാറ്റ്, അവിടെ തന്നെ നിൽക്കാൻ നോക്കും, നല്ല കാറ്റ്, ആ കായലിൻ്റെ കാറ്റ്. ഈ ഒരു ഹ്യൂമിഡിറ്റിൻ്റെ ടൈമിൽ ഹ്യൂമിഡിറ്റി ഉണ്ട്, അപ്പോൾ ആ കാറ്റൊക്കെ വന്നപ്പോൾ ഒരു ഇളം കാറ്റ് ഇങ്ങനെ, എന്താ ഭംഗി അറിയുമോ, നല്ല അടിപൊളിയാണ്. നിങ്ങളെല്ലാവരും മസ്റ്റായിട്ട് വരണം, അയ്യോ എല്ലാ ആൾക്കാരും മസ്റ്റായിട്ട് വരണം അങ്ങോട്ട്, കാരണം ഈ ഒരു ടൈമിലൊക്കെ അടിപൊളിയാണ്. ഒരു ആ പാലത്തിൽ നല്ലൊരു വ്യൂ ആണ് കായലിൻ്റെ, അടിപൊളി പ്ലേസ്. അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിരിക്കുകയാണ്. ഹായ് ബോസ്, ഇവ നല്ല കാറ്റൊക്കെ വരുന്നുണ്ട് അല്ലേ മുത്തെ. ഇവ ഇവക്ക് നല്ല വീർത്തിട്ടുണ്ട്. എവിടെയാ എവിടെയാ, ഇതിലെ എൻട്രൻസ് ആണ്. ഫാമിലി കയറ്റി വരാൻ പറ്റും, നല്ലൊരു പ്ലേസ് ആണ് കേട്ടോ, നല്ലൊരു വൈബാണ്. ന്യൂ ഐലാൻഡ്.
ഫസ്റ്റ് ഞങ്ങൾ പോകുന്നത് ഇവിടെ ബട്ടർഫ്ലൈ ഗാർഡൻ ഉണ്ട്, അങ്ങോട്ടാണ്. അതിപ്പോൾ അടയ്ക്കുന്നു പറഞ്ഞു. സോ ഞങ്ങൾ പെട്ടെന്ന് അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിലെ മെയിൻ എൻട്രൻസിലേക്ക് കയറുമ്പോൾ 35 ദിരഹം ഉള്ളത്. പിന്നെ ഈ ബട്ടർഫ്ലൈ ഗാർഡനിലേക്ക് കയറുമ്പോഴും ടിക്കറ്റ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ടിക്കറ്റ് ഇല്ല. ഈ ടൈമിൽ ബട്ടർഫ്ലൈസ് കുറവാണ്. അതുപോലെ തന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് ഞങ്ങളും ബട്ടർഫ്ലൈസിനെ കണ്ടത് കുറച്ചാണ് കേട്ടോ. ബട്ടർഫ്ലൈസിനെ വല്ലാതെ കണ്ടിട്ടില്ല. പിന്നെ ഫുഡൊന്നും അലൗഡ് അല്ല. പിന്നെ അതുപോലെ തന്നെ ഒരു ചെറിയ കോഫി ഷോപ്പ് ഉണ്ട്, അപ്പോൾ അതിൽ നമുക്ക് കോഫിയൊക്കെ കുടിക്കാം. ഇതിൻ്റെ ഉള്ളിൽ കയറി എപ്പോഴും സമാധാനമുണ്ട്. ഇതുവരെ നല്ല ചൂടായപ്പോ ഉള്ളിലേക്ക് വന്നപ്പോ നല്ലൊരു തണുപ്പ്. എന്താ പറയാ, ഈ ചെടികള് കുളിർമയാണെന്നറിയില്ല. നല്ലൊരു വൈബും തണുപ്പും എല്ലാം കൂടി. ഞാൻ വന്ന പറ്റൊരു ബട്ടർഫ്ലൈന് കാണണില്ലല്ലോ. We have 22 different butterfly species here. We import the pupa from Costa Rica and Philippines, and then we put them here in the chamber, and they hatch into butterflies. And these butterflies feed on flowers, and they can as well feed on fruits. From the flowers they get sugar, from the flowers they get nectar, from the fruits they get sugar, and that is their food. And of course, they can reproduce in this environment because the area is temperature controlled. Try to look at the plants to see the different species. താങ്ക് യു. അയാൾ നന്നായി വിവരിച്ചൊക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു ബട്ടർഫ്ലൈ ഉണ്ട്. ഇങ്ങനെ ഫീഡ് ചെയ്യാൻ ഫുഡോ കൊടുത്തിട്ടുണ്ട്. എന്ത് പഴം, ഓറഞ്ച്, പൈനാപ്പിൾ ഒക്കെ അല്ലേ കൊടുത്തിട്ടുള്ളത്. എടാ എന്റെ ബട്ടർഫ്ലൈ, എടാ ബട്ടർഫ്ലൈ, മമ്മന്റെ ബട്ടർഫ്ലൈ ഇവിടെ. ഹായ്, എന്താ ബട്ടർഫ്ലൈ, ബട്ടർഫ്ലൈ കണ്ടില്ലേ ബോസ്? ഇവിടെ എന്താണിത്? ഇത് ഓരോ ബട്ടർഫ്ലൈസിന്റെ പ്യൂപ്പകളാ. ആ ഇത് പ്യൂപ്പാണ് അല്ലേ, ഇത് പ്യൂപ്പാണ് കേട്ടോ ബട്ടർഫ്ലൈസിന്റെ. ഇവിടെ ഇങ്ങനെ ഒരു ചില്ലിങ്കുട്ടിൽ ഇങ്ങനെ പ്യൂപ്പ വെച്ചിട്ടുണ്ട്. ഓരോ സ്പീഷീസ് ആണ് തോന്നുന്നുണ്ട്. ഇതും പ്യൂപ്പയാ, ഇത് പ്യൂപ്പയാ, ഇതും പ്യൂപ്പ കേട്ടോ. ഈ ഒരു കളറുള്ള ബട്ടർഫ്ലൈ ആണ് അധികം ഞങ്ങളിവിടെ കണ്ടത്. ഒരു പീക്കോ കളർ ആയിട്ടുള്ളത്. പിന്നെ ഈവനിങ് ടൈം ആയതുകൊണ്ട് അധികം ബട്ടർഫ്ലൈസ് ഇല്ലായിരുന്നു. എന്നാലും മാക്സിമം ബട്ടർഫ്ലൈസിനെ ഞങ്ങൾ കവർ ചെയ്തിരുന്നു, കണ്ട ബട്ടർഫ്ലൈസിനെ എല്ലാം. ബട്ടർഫ്ലൈ പോയി, എന്റെ പരിശ്രമങ്ങൾ പരാജയപ്പെട്ടു. ഇങ്ങോട്ടും ആയോ, എന്തുട്ടോ, ഇതാ ഇതാ ഇവസേ മമ്മയുടെ കയ്യില്. ഇക്ക ഇതുണ്ടല്ലേ, ഹോട്ടലിൽ വന്നൊരു ഫീലുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് ടിക്ടോക്കിലൊക്കെ വൈറലായപ്പോ വിചാരിച്ചു ഇത്രക്കും നാട്ടിലത്തെ ഫീൽ കിട്ടുമെന്ന് വിചാരിച്ചില്ല. ശരിക്കും നാട്ടിലത്തെ ഒരു ഫീലുണ്ട് കേട്ടോ. ബട്ടർഫ്ലൈ ഗാർഡൻ്റെ പുറത്തേക്ക് ഇറങ്ങി അതിൻ്റെ ബാക്ക് സൈഡിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ബാക്ക് സൈഡിൽ നിറച്ചും ചെടികളും കാര്യങ്ങളും മരങ്ങളുമാണ്. ഒരുപാട് കിളികളും, നല്ല ഭംഗി.
നല്ല ഒരു പച്ചപ്പും നല്ല ഭംഗിയുണ്ട്. ഒരുപാട് കിളികളുണ്ട്. നിലമ്പൂർ തേക്ക് മ്യൂസിയത്തിൽ വന്ന പോലെ ഉണ്ട്. ദുബായ് ആണെന്ന് പറയില്ല കേട്ടോ. അവൾ നല്ല ചിരിയാ. ചൂടുകൊണ്ടുള്ള ദാഹിച്ചു പോയി. ദാഹിച്ചു മുട്ടിക്ക് ദാഹിച്ചോ? ഇനി ഇവിടുന്ന് ഞങ്ങളിങ്ങനെ ചെറിയൊരു പാലത്തിമൂടെ കായലിൻ്റെ വ്യൂ കാണാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കണം. അവിടെ തന്നെ ഒരു സെൽഫി സ്പോട്ടൊക്കെ ഉണ്ട്. നല്ലൊരു പ്ലേസ്. അവിടുന്ന് കുറേയൊക്കെ ഫോട്ടോ എടുക്കാം നമുക്ക്. നല്ല പ്ലേസാണ്. കായലും അതിനപ്പുറത്ത് കുറേ ബിൽഡിങ് കാര്യങ്ങളും അതിൻ്റെ ബാക്ക് സൈഡിൽ കൂടെയാണ് ഞങ്ങൾ പോയത്. വന്ന വഴി നല്ല ഭംഗിയുള്ള വഴിയാണ്. നമ്മുടെ നാട്ടിലില്ല പുൽച്ചെടി ഉണ്ടാവുമല്ലോ, അത് രണ്ട് സൈഡിലൂടെ കെട്ടി നല്ല ഭംഗിയുണ്ട്. സെൽഫി സ്പോട്ടാണ് കേട്ടോ അത്. ഇവിടെ എല്ലാവരും വന്ന് സെൽഫി എടുക്കുന്നുണ്ട്. നല്ല പ്ലേസ്. നല്ല കായലും അപ്പുറത്ത് നിറയെ ബിൽഡിങ്ങും. ഇവ ഇവ നല്ല വെള്ളക്കുടിയാണ്. ഇവ ഇതെന്താ വെച്ചാൽ 1995 ബ്രസീലിൽ നിന്ന് കണ്ടെത്തിയ ഒരു ഫോസിൽ റോക്സ് ആണ്. അപ്പോൾ ക്രിസ്റ്റലായിട്ടുള്ളത്. ഇത് അൽനൂർ ഐലാൻഡിൻ്റെ നോർത്തേൺ സൈഡിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ട് കാണാൻ. ക്രിസ്റ്റലായോണ്ട് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നീങ്ങി കുറച്ചും കൂടെ മുന്നോട്ട് കടന്നപ്പോൾ കോർണിഷിൻ്റെ ഭാഗവും അപ്പുറത്തെ സൈഡിൽ ബിൽഡിങ്ങും കാര്യങ്ങളും നല്ല വ്യൂ ആയിരുന്നു. ഈ ഒരു ടൈം ആയപ്പോഴത്തേന് മഹരിബിൻ്റെ ഒരു ടൈമായിരുന്നു. ബാങ്ക് കൊടുത്തിരുന്നു. എന്നാലും വെളിച്ചുണ്ട് കേട്ടോ. പിന്നെ ഫോട്ടോ ഒക്കെ എടുക്കാൻ പറ്റിയൊരു ഫ്രെയിം പോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അവിടെ നല്ല രസമുണ്ട്. ഇത് അവിടെ നമുക്ക് ഫോട്ടോ എടുക്കാം, സെൽഫി എടുക്കാം. അവിടെ നിൽക്കുക സെൽഫി ശ്രമത്തിലാണ്. നമ്മുടെ നാട്ടിലെ ചെടികൾ ഒരുപാടുണ്ട് കേട്ടോ. അവിടെ സെൽഫി ശ്രമത്തിലാണ് നിക്ക. സെൽഫി ശ്രമത്തിലാണ്. പ്ലേ ഗ്രൗണ്ട് ഒക്കെ ഉണ്ട് കേട്ടോ. അത് ഇരുട്ടായതുകൊണ്ട് അല്ലാതെ എനിക്ക് തോന്നില്ല. പ്ലേ ഗ്രൗണ്ട് ഇതുമ്പോൾ ഉറങ്ങി. ചെറിയൊരു ഇതല്ലേ. ഇരിക്കായോണ്ട് ഇനി വ്യൂ ഒക്കെ കുറവായിരിക്കും നമുക്ക് കാണുന്നത്. അല്ലാതെ കാണില്ല. അപ്പൊ അതാ നമ്മള് പുറത്തേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. എന്റെ കയ്യിൽ ഏൽപ്പിച്ച് ഫ്രീ ആയി തന്നോണ്ടിരിക്കുന്നു. അവിടെ നടന്ന് കുഴങ്ങുമ്പോൾ എന്താ നമുക്ക് ഇവിടെ വന്ന് വിശ്രമിക്കും. വ്യൂ ഇല്ല കേട്ടോ, കാണില്ല. അല്ലാതെ നമുക്ക് പകല് വരണം. നല്ലൊരു ലുക്ക് ഉണ്ടാവുള്ളു അല്ലേ. റെസ്റ്റിംഗ് പ്ലേസിൽ ഇരുന്ന് നമുക്ക് ഇങ്ങനെ ഇരിക്കാം. ഇത്രയും വെള്ളം ഇതൊക്കെ പോലെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. നല്ല ലുക്കാട്ടോ. ഇതാണ് റെസ്റ്റിംഗ് പ്ലേസ്. ഇതന്നെ കാണാൻ എന്തൊരു ഭംഗിയുണ്ട്. പകലാണെങ്കിൽ ഒന്നുകൂടി ഭംഗിയുണ്ടാവും. രാത്രി ആയതുകൊണ്ടേ ഈ ടൈമിൽ വരാൻ കഴിയുള്ളൂ. കാരണം ചൂടുകാലത്തൊക്കെ തണുപ്പാലത്തൊക്കെ നമുക്ക് കുറച്ച് നേരത്തെ വരാമായിരുന്നു. ചൂടുകാലത്താകുമ്പോൾ ഒരക്ഷ ചൂട്.
അറിയില്ല. ഇപ്പൊ തന്നെ ഒരു പരിവായിട്ടുണ്ട്. ഇതാ കാണോന്നറിയില്ല. കാക്ടസ് ഇവിടെ കാക്ടസിൽ ലൈറ്റ് വെച്ചിട്ട് എന്നിവിടെ ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. രാത്രിയാണ്, എനിക്ക് അല്ലാതെ വ്യൂ ഉണ്ടാവുള്ളൂ. നല്ലൊരു സൗണ്ട്, നല്ലൊരു വൈബ്. ഇത് പ്ലേ ചെയ്യുന്നതാണ് ഒരു ഒരു സൗണ്ടൊക്കെ വരുന്നുണ്ട്, ഒരു വൈബ്രേഷൻ. ഒരു ലൈറ്റിംഗ് സെറ്റപ്പ് വെച്ച് നേരിട്ട് കാണാനാണ് ഒന്നുകൂടി ഒരു ഭംഗി. പക്ഷെ വീഡിയോയിൽ എനിക്ക് വ്യക്തമായി കാണില്ല. മരത്തിൽ രാവിലെ വെച്ച് സൂപ്പറായി. ക്യാമറയിൽ അത്ര ഒരു ഭംഗി കാണില്ല നേരിട്ട് കാണുന്ന ഒരു. അപ്പോൾ ഞങ്ങൾ തിരിച്ച് എൻട്രൻസിൽ തന്നെ എത്തിയിട്ടുണ്ട്. ഷാർജ ബുഹൈറ കോനിഷ് റോഡിലാണ് ഈ അൽനൂർ ഐലാൻഡ് ഉള്ളത്. ഇതൊരു മനുഷ്യനിർമ്മിത ഐലാൻഡ് ആണെങ്കിൽ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ നിങ്ങൾ എല്ലാവരും തീർച്ചയായും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. കോവിഡിൻ്റെ എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചായിരിക്കണം നിങ്ങൾ ഇങ്ങോട്ട് വരേണ്ടത്. പിന്നെ ഇത് ആ ബട്ടർഫ്ലൈ ഗാർഡൻ്റെ ഒരു രാത്രി വ്യൂ ആണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ. ഉള്ളിലൊന്നും കയറിയിട്ടില്ല, ജസ്റ്റ് പുറത്ത് ഉള്ള വ്യൂ മാത്രമേ എടുത്തിട്ടുള്ളൂ. ഐലാൻഡ് വിട്ട് നമ്മൾ പുറത്തേക്ക് പോകുന്നില്ല കേട്ടോ. ജസ്റ്റ് എനിക്ക് ബട്ടർഫ്ലൈ ഗാർഡന്റെ ഒരു രാത്രി വ്യൂ കാണാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് തിരിച്ചു വന്നതായിരുന്നു. ഈ രാത്രി കാണാനാ ഭംഗി എന്ന് പറയുന്നത് വെറുതെ നല്ലായിട്ടും കാര്യമായിട്ടും. എണീറ്റാ പൂച്ചു പൂച്ചു ഉറങ്ങിക്കോട്ടെ. അവള് നമ്മള് ഫസ്റ്റിലെ വന്ന ബ്രിഡ്ജാണിത്. ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് ആ വ്യൂ അല്ലേ. ബ്രിഡ്ജിൽ നിന്നുള്ളൊരു വ്യൂ ആണ് കേട്ടോ അത്. ലൈറ്റൊക്കെ രാത്രി നല്ല ഭംഗിയുടെ ലൈറ്റൊക്കെ വന്നിട്ട്. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് വ്ളോഗാണ്. അപ്പോൾ ഇതിൽ ഒരുപാട് തെറ്റുകളുണ്ടാകും. അപ്പോൾ നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഇനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ. അപ്പോൾ നിങ്ങളെല്ലാവരും ഇവിടെ വന്ന് വിസിറ്റ് ചെയ്യണം. മാക്സിമം ഞാൻ അതിനുള്ളിലുള്ള വ്യൂ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ്. സബ്സ്ക്രൈബ് ബട്ടൺ ഇപ്പോഴും റെഡ് കളറിലാണെന്ന് ചെക്ക് ചെയ്യണം. റെഡ് കളറാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആ കുഞ്ഞു ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്.